ചേട്ടാ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. ഞാനിവിടെയായിരുന്നു. ഞാനിവിടെ ഇവിടെ വലിയ ബിഗ് സ്ക്രീൻ ഉണ്ടായിരുന്നു. അതിലൂടെ കണ്ട് കണ്ട് അവർ ഒരു പർട്ടിക്കുലർ മോമെന്റിൽ ഒരു ബ്ലാസ്റ്റാണ്. അപ്പോൾ എൻ്റെ മുമ്പിലാണ് ഈ രോഗികൾ. ഞാനിത് ഈ കവാടത്തിലേ ഉണ്ടായിരുന്നു. ഈ എൻട്രൻസിൽ മൂന്നാല് പേഷ്യൻ്റ് വളരെ സീരിയസ് ആയിരുന്നു. ഒരു പയ്യൻ, ചെറുപ്പക്കാരൻ പയ്യൻ, വെറും തോല്, മാംസത്തിനൊന്നും പറ്റിയില്ല, പക്ഷേ തോല് നാനാ. നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ തോലല്ല. പിന്നെ വൺ ബൈ വൺ ആയിട്ട്, പിന്നെ നിങ്ങൾ കേസിനോ ഇത് ഇവിടുന്ന് രക്ഷപ്പെടുന്ന ആൾക്കാർക്ക് വരെ വഴിയില്ല. ഒരു ഒരു ഭാഗ്യ ഇത് ഇവിടെ ഒരു വെടിക്കെട്ടൊന്നുമല്ല ഇത്. ഇത് ഇപ്പം നിങ്ങൾ രാവിലെ മുതലേ ടെലികാസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു അമ്പലത്തിൽ ഒരു തെയ്യം ഉറയുന്ന സമയത്ത് ഒരു, പക്ഷേ ഇതിൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, ഇതിൽ ഇവിടുത്തെ ഭാരവാഹികൾക്ക് നല്ല വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ ഇത് നോക്കി എവിടെ വെടിപൊട്ടുന്ന എവിടെ ആൾക്കാർ ഇരിക്കുന്ന ഒരു കോമൺ സെൻസ് വേണ്ടേ? ഞങ്ങൾ ഇപ്പറായിരുന്നു, പക്ഷെ ഇവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു എല്ലാ സംഭവങ്ങളും. കാരണം സാധാരണ ഈ ഇവിടെ നിന്ന് തന്നെ വെടി പൊട്ടിക്കാറ്, എന്നിട്ട് പിറകിൽ വശത്തു നിന്നാണ് പൊട്ടിക്കാറ്. എല്ലാം ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ കാണുന്നത് ഇവിടെ പിറകുവശത്തു നിന്നാണ് പൊട്ടിക്കുന്നത് കാണാറ്. ഇത് ആദ്യമായിട്ടാണ് ഇവിടെ ഇതാക്കി, അത് അവിടെ സ്റ്റോക്ക് ചെയ്തു അതിൻ്റെ അപ്പുറം തന്നെ പൊട്ടിച്ചതാണ്. അതിൽ നിന്ന് തീപ്പൊരു വന്നാണ് എന്ന സംശയം. അത് അതിന്റെ കാരണം അത് കമ്മിറ്റി ഭാര്യയോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. അടുത്താണ്, കഴിഞ്ഞ പ്രാവശ്യം ഇല്ല ഇല്ല, കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഇതുവരെ ഒരു സംഭവിക്കാത്ത കാര്യമാണ്. കാരണം അധികം വെടിക്കൊന്നും ഇവിടെ പ്രാധാന്യമില്ല, വെടിക്കെട്ടായിട്ട് ഉണ്ടാവില്ല. പക്ഷെ ഇത് ഇങ്ങനെ ഒരു സംഭവിച്ച എന്താ പറയാൻ പറ്റില്ല. ഇത് വെടി സ്റ്റോക്ക് ചെയ്തതും പൊട്ടിച്ച സ്ഥലം ഒരേ അടുത്തടുത്ത്, അതിൽ പറ്റിയതാണെന്ന് ഓടാതെ കൊണ്ടാണ് ഒന്ന് അധികം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ. ആർക്കും എല്ലാവർക്കും സമയമുണ്ട്, കാരണം വെച്ചാൽ പോകാൻ വഴിയുണ്ടായിരുന്നു. അത് ഓടി അവിടുന്ന് മാത്രമാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ഇത് ഇവിടെയൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്, അവരൊന്നും ഓടിയിരുന്നില്ല. കാരണം അപകടം നടന്നുകൊണ്ട് എല്ലാവർക്കും സംഭവിക്കുന്ന അറിഞ്ഞുകൊണ്ട് എല്ലാം ഒരു നല്ല ഇതിൽ നല്ല നിലയിൽ പോയതുകൊണ്ട് അധികം ആർക്കും ഒന്നും പറ്റി. ഈ ഭാഗത്തു നിന്ന് അവർക്ക് ആർക്കും അപകടത്തിൽ തിക്കും തിരക്കൊന്നും ആക്കിയില്ല. ആരും ഒരു സമയത്തോടെ തന്നെ എല്ലാവരും നല്ല ഇതെല്ലാം ഭംഗി പുറത്തു പോയതുകൊണ്ട് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല.